സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻ മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യമെങ്ങനെയറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതുമൽ തപോബലവശാൽ ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായാ വിടംബനരചിതം മാനുഷ്യകം മന്മഥകോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണ നേത്രം കാർമുകബാണധരം സ്മേരസുന്ദര മുഖമജിനാംബരധരം സീതാ സംയുതം സുമിത്രാത്മജനിഷേവിത പാദപങ്കജം നീലനീരത കളേബരം കോമളമതിശാന്തമനന്ത ഗുണമഭിരാമാത്മാ രാമ ആനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമധ്യ മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തെ വാഴുക വേണം മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാനറിഞ്ഞത്രേ കാണാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാമൽപ്പവുമതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായൂജ്യം ദേഹനാശേ ഉണ്ടോരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടുവന്ദിച്ചു കൊള്ളാനെന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹമെത്രയുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനേ ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷ്ണനു മസ്തുതേ ഭദ്ര മധു തോന്നിയതതിനു ഞാൻ കാട്ടുവേനല്ലോ
വഴികൂടെപ്പോ നടുത്തനാൾ വാട്ടമെന്നിയെ വസിക്കേണമിന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഗ്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യാസഹജനും വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ഫലകുസുമാഢ്യ പാദഫലത സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം നാനാ പക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം മുനിനന്ദനവേദധ്വനി മണ്ഡിതമനുപമം ബ്രഹ്മർഷി പ്രവരന്മാരമര മുനികളും സമ്മോദം പൂണ്ടു വാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോതരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടറ്റമില്ലാത്തവണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്ദമരുളിച്ചേതു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേണ ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായൊരെന്നെ അങ്ങുണർത്തിച്ചീടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതു പാശ്രമം ശ്രുത്വാ രാമോക്തം സുതീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാതം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമ ഭക്തസഞ്ജയവൃതം രാമമന്ത്രാർത്ഥവ്യാഖ്യ തൽപരം ശിഷ്യന്മാർക്കായ്ക്കാ മതമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനത വക്ത്രത്തോടുമാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറഭാഗത്തു കാരുണ്യാബ്ദേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൽ ഭക്തം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളീനാക്ഷം ഇത്യുക്ത്വാ സരഭസമുത്ഥായ
മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനിസത്തമരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ചിരമദ്യൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസ്സാഫല്യവും വന്നിതു ജഗൽപദേയേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുംഭിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവനേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്യുതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം പാദാർഘ്യാസന മധുപർക്ക മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനേകാന്തേ ചൊല്ലിയിടിനാൻ നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനെ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊൾവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികലോൽപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലുവോ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാമഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം
വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പർവസ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്തസ്ഥൂല സഞ്ജയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾപ്പുമാനുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങേടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യഗ്യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു ത്വന്മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വൻ മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യ വിദ്യയെന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന വശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനെ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുമാത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി
ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായ ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽകഥാശ്രവണേ രതിയുണ്ടാം ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വദ്ഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ ത്വൽപാദാബ്ജങ്ങളിലും ത്വദ്ഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകീടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യേ എന്നുടനനുജ്ഞ നൽകി മുനി ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യ പാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടുമെഴുന്നള്ളിയിടുക നേരം അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്വമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ രക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനിഭക്ഷക നിവനെ നീ കണ്ടതില്ലയോ സഖേയേ വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനി പോകോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും
ഭയപീഡിതനായിച്ചൊന്നാൻ വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവദ്ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരക പ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലം മാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും കദളീപന സാമ്രാജ്യഖില ഫലവൃക്ഷാവൃത കാനനെ ജനസമ്പാധ വിവർജിതേ നിരുജത്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ചാപ്പ് ബാണവും ധരിശ്ചാസ്തയാക രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിർച്ചർഖ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായിച്ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോളാരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമേടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിലാത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാലാകുന്നതു നിർണയമതിനാലേ
കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാദമാമ വിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമിടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജു കണ്ടത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊരു ജീവൻ അതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ദംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മന്യുഭാവവും അകലെക്കളഞ്ഞനുദിനം ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാകാതെ ജനന ജരാ മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു സക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി
വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം.